എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന പോലാണല്ലോ. തീർന്നോ? എന്നിട്ട് ഒരു ക്ലൂ ഇല്ല. കഷ്ടം. എങ്ങനെ തീരുന്നു? അന്വേഷണം ഉശിരായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അത് മാറി മാറി വീണ്. ഒടുവിൽ ആരാ കൊന്നതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഒരു തെളിവില്ലാതെ കേസ് മാഞ്ഞു പോന്നു. അപ്പോ ഈ കിട്ടിയ തെളിവൊക്കെ? അതെല്ലാം തെളിവുകളാണ്. പക്ഷെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള തെളിവ്, ദ പിവറ്റൽ ക്ലൂ, നശിപ്പിക്കപ്പെട്ടു പോകുന്നു. അത് കാരണം കേസ് തുമ്പില്ലാതെ അവസാനിക്കുകയാണ്. സപ്പോസ് ഒരുപക്ഷെ മൂപ്പർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് വെക്കേ. അങ്ങനെ കഴിഞ്ഞാൽ ആരാണ് കൊലപാതകി എന്നതിന്റെ സൂചന കിട്ടുമായിരുന്നു എന്നും കരുത്. ഈ നോവൽ പൂർത്തിയാകരുത് എന്നാർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നതായി ചിന്തിച്ചാലോ? പക്ഷെ അങ്ങനെ വരുമ്പോ ഈ കയ്യെഴുത്ത് പ്രതി ആരെങ്കിലും കണ്ടിരിക്കണം. അത് വേണം. അങ്ങേരുടെ മിസ്സസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതിനാകെ ചാൻസ് ഉള്ളത് ആ കെളവൻ മാച്ചർക്കാണ്. ആയിക്കോട്ടെ, പിന്നെ അവര് പറഞ്ഞത് നേരായിക്കൊള്ളൊന്നുമില്ല. അതും ശരിയാ. ചേട്ടാ, ഇതാകെ കൺഫ്യൂഷൻ ആവുകയാണല്ലോ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ പേടി അതല്ല. സ്വന്തം മരണം എഴുതി വെച്ചത് അങ്ങേർക്ക് അറിയാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ ആ വയറ്റിൽ ക്ലൂ ഇല്ലാതെ കലാശിക്കുമെന്ന്. ഇനി അവിടെ അറിയാൻ പറ്റിയല്ലോ. അങ്ങനെയൊന്നും ഇല്ലെന്നേ ചേട്ടൻ, പതറാതിരുന്നാ മതി. അങ്ങേർക്ക് മിസ് ചെയ്ത് പോയ ക്രൂഷ്യൽ തെളിവ് ചേട്ടന് കിട്ടും. കിട്ടുമെന്നേ. യു ആർ എ ബ്രൈറ്റ് ബോയ്. ഐ നോ. ഈ പെൺകുട്ടിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരിക്കലും മറ്റേ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ 10-15 വർഷം മുമ്പെങ്ങാണ്ട. എന്നാലും ഇപ്പോഴും അതേ ഫോട്ടോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വയ്ക്കാം. ഹരിക്ക് ജീവിതത്തിൽ പല പെൺകുട്ടികളുമായിട്ടും പലതരത്തിലുള്ള അടുപ്പങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ പെൺകുട്ടിയെ പറ്റി അയാൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് അങ്ങോട്ട് വല്ലാത്തൊരു ആകർഷണം തോന്നിയിട്ടുള്ള ഒരേ ഒരു പെണ്ണു ഇത് തന്നെയാ. അയാൾക്ക് ശരിക്കും അവളെ ഭാര്യയാക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നടന്നില്ല? അതെനിക്കറിയില്ല, പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അതൊരു പേഴ്സണൽ സീക്രട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരാ ഇവര്? കംപ്ലീറ്റ് ആയിട്ട് ഫിലിമിലാകുന്നതിന് മുമ്പ് ഹരി കുറെ കാലം ഒരു കോളേജ് ലെക്ചറായിരുന്നു. എ വെരി സ്മാർട്ട് ഇംഗ്ലീഷ് ലെക്ചറർ. അന്ന് അവിടെ പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റിൽ ട്യൂട്ടറായിട്ട് വന്നു ചേർന്ന ഈ കുട്ടി പാർവതി. ഈ സ്ത്രീ ഇപ്പൊ ഏത് കോളേജിലാണ് വർക്ക് ചെയ്യുന്ന അറിയാം? അവരിപ്പോ അധ്യാപികയല്ല, ഒരു ആശ്രമത്തിലെ സന്യാസിനിയാണ്, പൂർണാനന്ദ മിഷന്റെ ആശ്രമത്തിൽ. അവരുടെ ടെർമിനോളജി അനുസരിച്ച് ബ്രഹ്മചാരിണി. എവിടെ പോയി അന്വേഷിച്ച ഡീറ്റെയിൽസ് കിട്ടും? അതിപ്പോ അവരുടെ ഹെഡ് ഓഫീസിൽ തന്നെ തിരക്കണം. തമിഴ്നാട് ബോർഡിനടുത്ത് എവിടെയോ ആണത്. അവിടെയാണ് അവരുടെ പ്രധാന ആശ്രമം. മിക്കവാറും ഇവരും അവിടെ തന്നെ കാണും. സീനിയർ മെമ്പറല്ലേ? ഉണ്ട്, പക്ഷെ അവരിപ്പോൾ പാർവതിയല്ല, ഭഗിനി സേവാമയി. അങ്ങനെ അവരെ പറ്റി പരാമർശിക്കാൻ പാടുള്ളൂ. അവരെ ഒന്ന് വിളിക്കണമല്ലോ. എന്തിനാണ് എന്നതിനെ പറ്റി എനിക്ക് കൂടി ഒരു സൂചന കിട്ടിയിരിക്കണം. അത് നേരിട്ട് പറയാനുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു പോലീസ് ഓഫീസറാണ്, ഐഡന്റിറ്റി കാർഡ് ഞാൻ കണ്ടു, ഐ ആം കൺവിൻസ്ഡ് ടു. പക്ഷേ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടോ പോലീസ് ഐജി തന്നെ ആയതുകൊണ്ടോ ഒരു വ്യക്തിക്ക് ഇതുപോലെ പാവനമായ ഒരു ആശ്രമത്തിന്റെ വ്യവസ്ഥകൾ മുഴുവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയുമല്ല. പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. അല്ല എന്ന് പറഞ്ഞാല് ഈ ആശ്രമത്തിന് അതിൻ്റെതായ ചില ഡിസിപ്ലിൻസ് ഉണ്ട്. ഇവിടെയുള്ള അന്തേവാസികളുടെ എല്ലാ ചെറിയ ചലനങ്ങൾ പോലും മഠാധിപതി എന്ന നിലയ്ക്ക് ഞാൻ അറിഞ്ഞേ നടക്കുകയുള്ളൂ. അവരെ സംബന്ധിക്കുന്ന എന്തും എന്നോട് അന്വേഷിച്ചാൽ മതി. അപ്പൊ ഭഗിനി സേവാമയുടെ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും സ്വാമിജിയോട് ചോദിച്ചാൽ മതി. മതിയല്ലോ. എന്നാൽ ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി, അതായത് ജാനുവരി 18-ന്, ഭഗിനി സേവാമായി ത്രൂ ഔട്ട് ഈ ആശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് സ്വാമിജിക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുമോ? അതിന് പ്രോഗ്രാം നോട്ട്സും ലെഡ്ജറും മറ്റും നോക്കേണ്ടി വരും. എങ്കിൽ നോക്കൂ. ഇക്കഴിഞ്ഞ ജാനുവരി 18-ാം തീയതി അന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്ക് മുമ്പായി അവരിവിടെ തിരിച്ചെത്തിയിട്ടുണ്ടോ? ഇല്ല, പിറ്റേന്ന് കാലത്താണ് ഇവിടെ തിരിച്ചെത്തിയത്. എവിടെയായിരുന്നു വന്നവർ? പ്ലീസ് പാർഡൺ മീ, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ തന്നെ നിർദ്ദേശിച്ച ഒരു മിഷനു വേണ്ടിയാണ് അവർ പോയിട്ടുള്ളത്. എന്ത് മിഷൻ? ഐ ആം സോറി, ഐ ആം നോട്ട് സപ്പോസ് ടു ഡിസ്ക്ലോസ് ഓൾ ദോസ് ടു യു. സ്വാമിജി, ഒരു മർഡർ കേസിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത്.
കൊല ചെയ്യപ്പെട്ട ആളിന്റെ പഴയ ഡയറിയിൽ നിന്ന് ഇവിടുത്തെ ഭഗിനിയുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൊല നടന്ന രാത്രിയിൽ അവരിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളുടെ തന്നെ ട്രിവാൻഡ്രത്തിനപ്പുറത്ത് കൊട്ടിയത്തിനടുത്തുള്ള ഒരു ആശ്രമത്തിലേക്കാണ് അവരെ അന്ന് ഞാൻ അയച്ചത്. എന്തിനെ? മാഘപൂർണിമ ആഘോഷങ്ങളുടെ ഒരു കോർഡിനേഷന് വേണ്ടിട്ട്. അവരവിടെ ചെന്നിട്ടുമുണ്ട്, അവിടുത്തെ മഠാധിപതിയുടെ മെസ്സേജും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ചെക്ക് ചെയ്തോളാം. തൽക്കാലം ആ സ്ത്രീയെ വിളിക്കും, എനിക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. പ്ലീസ് കോൾ ദി ലേഡി. സൗജിക്ക് ഒന്ന് അപ്പുറത്തേക്ക് നിൽക്കാം. ഞാനൊരു മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിസ് പാർവതി അന്വേഷിച്ചു വന്നത്. എക്സ്ക്യൂസ് മീ, ദേവി ഇത് ആ പേര് വിളിക്കാതിരുന്നാൽ കൊള്ളാം. ഭഗിനിയെന്നോ സ്വാമിനിയെന്നോ താങ്കൾക്ക് എന്നെ അഡ്രസ് ചെയ്യാം. രണ്ടും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ സിസ്റ്റർ ഒന്ന് വിളിച്ചോളൂ. മറ്റത് ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. ഒരു മിസ്റ്റർ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഫേമസ് റൈറ്റർ ആൻഡ് ഫിലിം മേക്കർ ഞാനറിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വകാര്യ മേശയിൽ ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് വിട്ട് ഒരു പേഴ്സണൽ ഡയറിക്കുള്ളിൽ സിസ്റ്ററിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ അറിയായിരുന്നു, കുറെ കുറെ തെളിച്ചു പറഞ്ഞാൽ. ഞങ്ങൾ ഒന്നിച്ച് കുറച്ചു കാലം ഒരു കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. അതല്ലാതെ നിങ്ങൾ തമ്മിൽ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പരസ്പരം അറിയായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ആശ്രമത്തിന്റെ അറ്റ്മോസ്ഫിയർ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കാനും പറയാനും പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞല്ലേ പറ്റൂ, അതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കുറച്ച് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. 17 കൊല്ലത്തിനപ്പുറത്തെ ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസും കുറെ പ്രത്യേകതരം ദിവസങ്ങളും, അതിനെപ്പറ്റി ഇപ്പോ തിരക്കുന്നത് വേണ്ടി വന്നതുകൊണ്ടല്ലേ. നിങ്ങൾ അറിഞ്ഞത് കുറേയൊക്കെ ശരിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ സിസ്റ്റർ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് വഴിതിരിഞ്ഞ് എന്ന് വേണമെങ്കിലും പറയാം. പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഈ ആശ്രമത്തിൽ? ഇല്ല. സിസ്റ്റർ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കണ്ടിട്ടേ ഇല്ല? ഇല്ല. അദ്ദേഹം മരിക്കുന്നതല്ലേ? ഇല്ല. മരിച്ചതിന് ശേഷവും? ഇല്ല. ഈ പറഞ്ഞ ദിവസം, അതായത് ജനുവരി 18 നിങ്ങൾ കൊട്ടിയത്തുള്ള ആശ്രമത്തിലേക്ക് തന്നെയാണോ പോയത്? അതെ. ആ രാത്രി അവിടെ തന്നെ ആയിരുന്നു കഴിഞ്ഞത്? അതെ, അതിന് അവിടെ രജിസ്റ്റർ ഉണ്ട്. താങ്ക് യു, ഞാൻ അത് അവിടെ ചെക്ക് ചെയ്തോളാം. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്.